അധ്യായം 75. സൂറത്തുൽ ഖിയാമ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 40. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വചനം 1. വാക്കർത്ഥം: ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കൊണ്ട്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ അഥവാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വചനം 2. വാക്കർത്ഥം: വലാ ഉഖ്സിമു, സത്യം ചെയ്തു പറയുകയും ചെയ്യുന്നു. ബിൻ നഫ്സി, ആത്മാവിനെ അഥവാ മനസ്സിനെ കൊണ്ട്. ലൗവാമ, ആക്ഷേപക്കാരിയായ, അധികം കുറ്റപ്പെടുത്തുന്ന. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലൗവാമ, ആക്ഷേപക്കാരിയായ ആത്മാവിനെ അഥവാ മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. വചനം 3. വാക്കർത്ഥം: അയഹ്സബുൽ ഇൻസാനു, മനുഷ്യൻ ഭാവിക്കുന്നുവോ, ഗണിക്കുന്നുവോ. അല്ലൻ നജ്മഅ, നാം ഒരുമിച്ച് കൂട്ടുന്നതേ അല്ലെന്ന്. ഇദാമ, അവൻ്റെ അസ്ഥി അഥവാ എല്ലുകളെ. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ, മനുഷ്യൻ ഗണിച്ചുകൊണ്ടിരിക്കുന്നുവോ, അവൻ്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുന്നതേയല്ല എന്ന്. വചനം 4. വാക്കർത്ഥം: ബല, ഇല്ലാതെ, അതെ. ഖാദിരീന, കഴിവുള്ളവരായിക്കൊണ്ട്. അല അന്നുസവ്വിയ, നാം ശരിപ്പെടുത്തുവാൻ. ബനാന, അവൻ്റെ വിരൽത്തലപ്പുകളെ അഥവാ സന്ധിയെല്ലുകളെ. ബല ഖാദിരീന അലാ അന്നുസവ്വിയ ബനാന, ഇല്ലാതെ, അവൻ്റെ വിരൽത്തലപ്പുകളെ പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവരായിക്കൊണ്ട് അഥവാ നാം അത് ചെയ്യും. 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ലാ ഉഖ്സിമു എന്ന വാക്കിന് ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്ന് അർത്ഥം കൽപ്പിച്ചതിനെക്കുറിച്ച് സൂറത്തുൽ വാഖിഅ വചനം 75 വ്യാഖ്യാനത്തിൽ വിവരിച്ചത് ഓർക്കുക. ഒന്നാമതായി ഖിയാമത്ത് നാളിൻ്റെ പേരിലും, രണ്ടാമതായി ആക്ഷേപക്കാരിയായ ആത്മാവിൻ്റെ അഥവാ മനസ്സിൻ്റെ പേരിലും അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. മനുഷ്യൻ്റെ മരണശേഷം അവൻ്റെ അസ്ഥികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അവനെ നാം പുനർജീവിപ്പിക്കുന്നതാണ്. നാം അത് ചെയ്യുകയില്ലെന്നോ നമുക്കതിന് കഴിയുകയില്ലെന്നോ അവൻ ഭാവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാവന വിട്ടേക്കട്ടെ. തീർച്ചയായും നാം അത് ചെയ്യുക തന്നെ ചെയ്യും. അവൻ്റെ വിരൽത്തലപ്പുകൾ പോലും അഥവാ ഓരോ സന്ധിയെല്ലും അതതിൻ്റെ സ്ഥാനത്തു വച്ച് ശരിപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് ചെയ്യാൻ നമുക്ക് തികച്ചും കഴിവുണ്ട്. മനുഷ്യ മനസ്സിനെ ആക്ഷേപക്കാരി ലൗവാമ അഥവാ വളരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചത് വളരെ അർത്ഥവത്താകുന്നു. ഒരു തെറ്റായ കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റപ്പെടുത്തുന്നു. അത് അരുതാത്തതാണെന്ന് അവൻ്റെ മനസ്സ് അവനോട് മന്ത്രിക്കാതിരിക്കുകയില്ല. ഒരു നന്മ ചെയ്ത ശേഷം പലപ്പോഴും അതിനേക്കാൾ നന്നാകുമായിരുന്ന മറ്റൊന്ന് ചെയ്യാത്തതിനെപ്പറ്റി മനസ്സിൽ ആക്ഷേപം ഉയരുന്നു. എന്തിനത് ചെയ്തു? എന്തിനത് തിന്നു? എന്തിനത് പറഞ്ഞു? എന്തുകൊണ്ടിത് ചെയ്തില്ല? എന്തുകൊണ്ടിത് പറഞ്ഞില്ല? എന്നിത്യാദി ആക്ഷേപങ്ങൾ പുറപ്പെടുവിക്കാത്ത മനുഷ്യ മനസ്സ് ആർക്കാണുള്ളത്? യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ചും ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ചും സത്യനിഷേധം നടത്തുന്നവരും വീണ്ടും വിചാരമോ ഉപദേശം കേൾക്കുവാനുള്ള സന്നദ്ധതയോ ഇല്ലാത്തവരും ഭാവിയെപ്പറ്റി ചിന്തിക്കാറില്ലാത്തവരുമെല്ലാം തന്നെ ഒരിക്കൽ തങ്ങളെ തന്നെ പഴിക്കുകയും
തീരാത്ത ഖേദത്തിലായി തീരുകയും ചെയ്യുന്നു. സൽക്കർമ്മങ്ങൾ കുറേയെല്ലാം ചെയ്തിരുന്നാലും പരലോകത്ത് വച്ച് ലഭിക്കുന്ന അവർണനീയമായ സുഖസൗകര്യങ്ങൾ കാണുമ്പോൾ, അയ്യോ, കുറേ കൂടി സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തു വച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്ന് മനുഷ്യൻ വിലപിച്ചു പോകും. ചുരുക്കത്തിൽ, മനസ്സിൻ്റെ ആക്ഷേപത്തിന് ഒട്ടും വിധേയനാകാത്ത മനുഷ്യനെ കാണുവാൻ പ്രയാസം. വചനം 5, വാക്കർത്ഥം ബൽ, എങ്കിലും, പക്ഷേ, യുരീദു, ഉദ്ദേശിക്കുന്നു, അൽ ഇൻസാനു, മനുഷ്യൻ, ലിയഫ് ജൂറ, ദുർവൃത്തി, തോന്യാസം ചെയ്യാൻ, അമാമ, അവൻ്റെ മുമ്പോട്ട് അഥവാ ഭാവിയിൽ, ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമഹു, പക്ഷേ മനുഷ്യൻ അവൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ തോന്യാസം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. വചനം 6, വാക്കർത്ഥം യസ് അലു, അവൻ ചോദിക്കുന്നു, അയ്യാന, ഏതൊരവസരത്തിലാണ്, യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ, അവൻ ചോദിക്കുന്നു ഏതവസരത്തിലാണ് ഖിയാമത്ത് നാൾ എന്ന്. വചനം 7, വാക്കർത്ഥം ഫഇദ ബരിഖ, എന്നാൽ മിന്നി അഥവാ അഞ്ചിയാൽ, അന്താളിക്കുമ്പോൾ, അൽ ബസറു, കണ്ണ് അഥവാ ദൃഷ്ടി, എന്നാൽ കണ്ണ് അഞ്ചിപ്പോയാൽ അഥവാ അന്താളിച്ചു പോയാൽ. വചനം 8, വാക്കർത്ഥം വഹസഫ, ഇരുളടയുകയും അഥവാ വെളിച്ചം പോകുകയും, അൽ ഖമറു, ചന്ദ്രൻ, ചന്ദ്രൻ പ്രകാശം പോയി ഇരുളടയുകയും ചെയ്താൽ. വചനം 9, വാക്കർത്ഥം വജുമിഅ, ഒരുമിച്ച് കൂട്ടപ്പെടുകയും, അശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും, വജുമിഅശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ. വചനം 10, വാക്കർത്ഥം യഖൂലുൽ ഇൻസാനു, മനുഷ്യൻ പറയും, യൗമഇദിൻ, ആ ദിവസം, ഐന, എവിടെയാണ്, എങ്ങോട്ടാണ്, അൽ മഫർ, ഓടി രക്ഷപ്പെടുന്ന സ്ഥാനം അല്ലെങ്കിൽ ഓടിപ്പോക്ക്. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ, അന്നത്തെ ദിവസം മനുഷ്യൻ പറയും, എവിടെയാണ് ഓടി രക്ഷപ്പെടുന്നത്. വചനം 11, വാക്കർത്ഥം കല്ല, അങ്ങനെയല്ല, അതില്ല, ലാ വസറ, രക്ഷയില്ല, അഭയസ്ഥാനമില്ല, അതില്ല, രക്ഷയേ ഇല്ല. വചനം 12, വാക്കർത്ഥം ഇല റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്കാണ്, യൗമഇദിൻ, അന്നത്തെ ദിവസം, അൽ മുസ്തഖർ, അടക്കം, ചെന്നുകൂടൽ, നിന്റെ റബ്ബിങ്കലേക്കത്രേ അന്നത്തെ ദിവസം ചെന്ന് അടങ്ങുന്നത്. 5 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അവിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ ഭൂതകാലം ഏതായാലും നഷ്ടപ്പെടുത്തി, എന്നാൽ ഭാവിയും നഷ്ടപ്പെടുത്തുമാറ് തോന്യാസം തുടരുവാനാണ് അവൻ തുനിയുന്നത്. മരണാനന്തര ജീവിതത്തെയും അതിലെ അനുഭവങ്ങളെയും അവൻ നിഷേധിക്കുന്നു. നിങ്ങൾ പറഞ്ഞു കേൾക്കുന്ന ഈ ഖിയാമത്ത് നാൾ എപ്പോഴാണുണ്ടാകുക എന്ന് അവൻ നിഷേധപൂർവം പരിഹസിക്കുന്നു. എന്നാൽ അവൻ അറിഞ്ഞിരിക്കട്ടെ, അതത്ര വിദൂരമൊന്നുമല്ല. അത് എപ്പോൾ എന്നതിനേക്കാൾ ആലോചിക്കേണ്ടത് അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അത് സംഭവിക്കുമ്പോൾ ലോകത്തിൻ്റെ നിലയെല്ലാം മാറിപ്പോകും. മനുഷ്യൻ അന്താളിച്ച് ഭയവിഹ്വലനായിത്തീരും. മിന്നലേറ്റവണ്ണം അവൻ്റെ കണ്ണുകൾ അഞ്ചിപ്പോകും. ചന്ദ്രൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ട് അത് ഇരുട്ടുമയമായിത്തീരും. സൂര്യനും ചന്ദ്രനും ഒരേ സ്ഥാനത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. ഇങ്ങനെയുള്ള ആ ഘോരസമയം വന്നു കഴിഞ്ഞാൽ അപ്പോൾ മനുഷ്യൻ സഹികെട്ട് രക്ഷാമാർഗത്തിന്
മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ എവിടെ നിന്ന് രക്ഷ കിട്ടുവാനാണ്? എല്ലാവരും ലോകരക്ഷിതാവിൻ്റെ കോടതിയിൽ സമ്മേളിക്കേണ്ട ദിവസമാണത്. ഒരാൾക്കും അതിൽ നിന്ന് രക്ഷയില്ല, ആർക്കും അതിൽ നിന്ന് ഒഴിവുമില്ല. ചന്ദ്രൻ്റെ വെളിച്ചം പോയി ഇരുളടയുക, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നിങ്ങനെയുള്ള അത്യുഗ്രമായ സംഭവ വികാസങ്ങൾ പലതും ഖിയാമത്ത് നാളിൽ സംഭവിക്കാനിരിക്കുന്നതായി അള്ളാഹു അറിയിക്കുന്നു. താഴെ സൂറത്തുകളിൽ കൂടുതൽ സംഭവങ്ങളെക്കുറിച്ച് കാണാവുന്നതുമാണ്. അവ ഓരോന്നിനെ സംബന്ധിച്ചും അള്ളാഹു എന്തു പറഞ്ഞുവോ അതേപടി അത് സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതങ്ങനെ തന്നെ വിശ്വസിക്കൽ കടമയുമാണ്. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ചു വിവരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹു പറയുന്നു. വചനം 13. വാക്കർത്ഥം യുനബ്ബഉ, വൃത്താന്തം അറിയിക്കപ്പെടും അഥവാ ബോധ്യപ്പെടുത്തപ്പെടും. അൽ ഇൻസാനു, മനുഷ്യൻ. യൗമഇദിൻ, അന്നേ ദിവസം. അന്ന്. ബിമ ഖദ്ദമ, അവൻ മുന്തിച്ച മുൻ ചെയ്തതിനെപ്പറ്റി. വ അഖ്ഖറ, പിന്തിക്കുകയും ചെയ്ത പിന്നോക്കമാക്കുകയും ചെയ്ത. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമ ഖദ്ദമ വ അഖ്ഖറ, മനുഷ്യൻ മുൻ ചെയ്തു വെക്കുകയും അഥവാ ചെയ്യാതെ പിന്നോക്കം വെക്കുകയും ചെയ്തിട്ടുള്ളതിനെപ്പറ്റി അന്ന് അവൻ ബോധ്യപ്പെടുത്തപ്പെടും. വചനം 14. വാക്കർത്ഥം ബലിൽ ഇൻസാനു, പക്ഷേ മനുഷ്യൻ. അല നഫ്സിഹി, തൻ്റെ പേരിൽ തന്നെ അഥവാ തനിക്ക് തന്നെ എതിരിൽ. ബസീറത്തുൻ, തെളിവാണ്, ദൃക്സാക്ഷിയായിരിക്കും. ബലിൽ ഇൻസാനു അല നഫ്സിഹി ബസീറ, പക്ഷേ അഥവാ അത്രയുമല്ല, മനുഷ്യൻ തനിക്ക് തന്നെ എതിരിൽ തെളിവായിരിക്കും. വചനം 15. വലൗ അൽഖാ, അവൻ ഇട്ടാലും അഥവാ സമർപ്പിച്ചാലും ശരി, കാട്ടിയാലും. മഅദീറ, അവൻ്റെ ഒഴികഴിവുകളെ. വലൗ അൽഖാ മഅദീറ, അവൻ തൻ്റെ ഒഴികഴിവുകൾ സമർപ്പിച്ചാലും ശരി. 13 മുതൽ 15 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നല്ലതാവട്ടെ ചീത്തയാവട്ടെ, ഓരോരുവനും മരണത്തിന് മുമ്പ് ചെയ്തു വച്ച സകല കർമ്മങ്ങളെയും ചെയ്യാതെ ബാക്കിവെച്ച കർമ്മങ്ങളെയും കുറിച്ച് സവിസ്തരം അവനെ തെര്യപ്പെടുത്തും. അവൻ്റെ കർമ്മരേഖകളും വിവിധ തരം സാക്ഷികളും മുഖേന അവയെല്ലാം സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. അവന് എല്ലാം ശരിക്കും ബോധ്യമാകുകയും ചെയ്യും. എന്നാലും ഒഴികഴിവുകൾ പലതും അവൻ സമർപ്പിച്ചേക്കും, പക്ഷേ ഫലപ്പെടുകയില്ല. അവൻ സ്വയം തന്നെ തനിക്കെതിരിൽ തെളിവും സാക്ഷിയും കൊണ്ടുവരുന്നു. അതാ, അവൻ്റെ കൈകാലുകളും തൊലി തുടങ്ങിയ അവയവങ്ങളും അവൻ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ തുറന്നു പറയുന്നു. അപ്പോൾ അവൻ്റെ വായടഞ്ഞു പോകുന്നതാണ്. അടുത്ത വചനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു. വചനം 16. വാക്കർത്ഥം ലാ തുഹരിക്, നീ ഇളക്കരുത് അഥവാ ചലിപ്പിക്കരുത്. ബിഹി, അതും കൊണ്ട്, അതുമായി. ലിസാനക, നിന്റെ നാവ്. ലിതഅജല ബിഹി, അതിനെ നീ ധൃതിപ്പെടുവാൻ വേണ്ടി. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, നബിയെ, നീ അതിന് അഥവാ ഖുർആന് ധൃതി കൂട്ടുവാൻ വേണ്ടി നിന്റെ നാവിനെ അതും കൊണ്ട് നീ ഇളക്കേണ്ട. വചനം 17. വാക്കർത്ഥം ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലാണ് ബാധ്യത. ജംഅഹു, അതിനെ ഒരുമിച്ച് കൂട്ടൽ അഥവാ സമാഹരിക്കൽ. വഖുർആന, അതിനെ ഓതിത്തരലും.
നിശ്ചയമായും അതിനെ അഥവാ നിന്റെ മനസ്സിൽ സമാഹരിക്കലും അത് ഓതിത്തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. വചനം 18 വാക്കർത്ഥം ഫഇദ ഖറഅനാഹു, അങ്ങനെ അഥവാ ആകയാൽ നാം അതിനെ ഓതിയാൽ അഥവാ ഓതിത്തന്നാൽ, ഫത്തബിഅ, നീ പിൻപറ്റുക തുടരുക, ഖുർആന, അതിൻ്റെ വായനയെ ആ വായനയെ. فَإِذَا قَرَأْنَاهُ فَاتَّبِعْ قُرْآنَهُ, ആകയാൽ നാം അത് ഓതിത്തന്നാൽ നീ ആ ഓത്ത് പിൻപറ്റിക്കൊള്ളുക. വചനം 19 വാക്കർത്ഥം ثم അനന്തരം, ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലാണ് ബാധ്യത, ബയാന, അതിൻ്റെ വിവരണം വിവരിക്കൽ, പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. 16 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ ആശ്വാസപ്രദമായ ഒരു ഉപദേശമാണ് ഈ വചനങ്ങളിൽ അല്ലാഹു നൽകുന്നത്. സൂറത്ത് ത്വാഹ 114 ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ചതുപോലെ, ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആന്റെ വഹിയുമായി വരുമ്പോൾ അദ്ദേഹം സ്ഥലം വിടുന്നതിന് മുമ്പ് തന്നെ അത് മനഃപ്പാഠമാക്കുവാനും മറന്നു പോകാതിരിക്കുവാനും വേണ്ടി തിരുമേനി അത് ധൃതിയിൽ നാവിളക്കി ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നുവെന്നും ഇത് സംബന്ധിച്ചാണ് ഈ വചനങ്ങൾ അവതരിച്ചതെന്നും ബുഖാരിയും മുസ്ലിമും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ സാഹസപ്പെടേണ്ടതില്ലെന്നും അത് മനസ്സിൽ സമാഹരിച്ച് ഉറപ്പിച്ചു തരലും വേണ്ടതുപോലെ പാരായണം ചെയ്തു തരലും നമ്മുടെ ബാധ്യതയാണെന്നും ഓതിത്തരുമ്പോൾ അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ മതിയെന്നും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു. മാത്രമല്ല, അവതരിപ്പിച്ചു തരുന്ന ഖുർആൻ വചനങ്ങൾക്ക് ആവശ്യമായ വിവരണവും വ്യാഖ്യാനവും നൽകലും അല്ലാഹുവിൻ്റെ ബാധ്യത തന്നെയാണെന്ന് കൂടി ഉണർത്തിയിരിക്കുന്നു. ബുഖാരിയുടെ റിവായത്തിൽ ഈ വചനങ്ങൾ അവതരിച്ചതിന് ശേഷം പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ തിരുമേനി തല താഴ്ത്തി ശ്രദ്ധാപൂർവം കേൾക്കുകയും അദ്ദേഹം പോയാൽ അല്ലാഹു വാഗ്ദത്തം ചെയ്തതുപോലെ അവിടുന്ന് അത് ഓതിക്കേൾപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. അതിനെ സമാഹരിച്ചു തരൽ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന അലൈന ജംഅഹു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അപ്പോൾ അവതരിക്കുന്ന വചനങ്ങൾ മറന്നുപോകാതിരിക്കത്തക്കവണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ അപ്പോൾ തന്നെ ഉറപ്പിച്ചു പാഠമാക്കിക്കൊടുക്കുന്നു എന്നത്രേ. മുസ്ഹഫുകളിൽ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ക്രോഡീകരണമല്ല ഇതുകൊണ്ട് ഉദ്ദേശ്യം എന്ന് വ്യക്തമാണ്. ഈ ക്രോഡീകരണത്തെപ്പറ്റി മുഖവുരയിൽ വിവരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഖുർആൻ വിവരിക്കുന്നതിൻ്റെ ബാധ്യതയും അല്ലാഹുവിനാണ്. തുമ്മ ഇന്ന അലൈന ബയാന എന്ന് പറഞ്ഞുവല്ലോ. ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നത് പ്രധാനമായും രണ്ട് പ്രകാരത്തിലായിരിക്കും. ഒന്ന്, ചില വചനങ്ങളിൽ സംക്ഷിപ്തമായോ സൂചനയായോ വ്യംഗ്യമായോ മറ്റോ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റു ചില വചനങ്ങൾ മുഖേന വ്യക്തമായും വിശദമായും വിവരിച്ചു കൊടുക്കുക. ഖുർആന്റെ ചില വശങ്ങൾ ചില വശങ്ങൾക്ക് വ്യാഖ്യാനം നൽകുന്നുവെന്ന് പറയുന്നതിൻ്റെ സാരം ഇതാണ്. രണ്ട്, ഖുർആൻ വചനങ്ങൾ മുഖേനയല്ലാതെ അഥവാ വഹീന്റെ പല ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരിനം മുഖേന ആവശ്യമായ വിശദീകരണങ്ങൾ നൽകുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും ചര്യകളിലൂടെയും ഇത് നമുക്ക് ലഭിക്കുന്നു. തിരുമേനിയുടെ സുന്നത്തുകൾ ഖുർആന്റെ വ്യാഖ്യാനമാണെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം ഇതാണ്. ഖിയാമത്ത് നാളിനെയും അതിനെ നിഷേധിക്കുന്നവരെയും കുറിച്ചായിരുന്നുവല്ലോ മുൻ ആയത്തുകളിലെ സംസാരം. ഇടക്ക് വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. ഒരുപക്ഷേ ഈ സ്ഥാനത്ത് വച്ച് തന്നെ ഈ ഉപദേശം നൽകേണ്ടുന്ന
പ്രത്യേക സന്ദർഭം നേരിട്ടിരുന്നുവെന്നും വരാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ വെച്ച് തന്നെ അക്കാര്യം ഉണർത്തിയത്. അള്ളാഹുവിനറിയാം. ഏതായാലും അടുത്ത വചനങ്ങളിൽ മുൻ സംസാര വിഷയം തന്നെ തുടരുന്നു. വചനം 20. വാക്കർത്ഥം: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ തുഹിബ്ബൂന, എങ്കിലും അഥവാ പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അൽ ആജില, ക്ഷണികമായതിനെ, വേഗം കഴിയുന്നതിനെ. കല്ല ബൽ തുഹിബ്ബൂന അൽ ആജില, മനുഷ്യരെ അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ ക്ഷണികമായതിനെ അഥവാ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. വചനം 21. വാക്കർത്ഥം: വതദറൂന, നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. അൽ ആഖിറ, പരലോകത്തെ. വതദറൂന അൽ ആഖിറ, പരലോക ജീവിതത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. 20 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അതാണ് നിങ്ങൾക്ക് പിണഞ്ഞ അബദ്ധം. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ സത്യ യാഥാർത്ഥ്യങ്ങളെയും നിഷേധിക്കുവാനും തോന്നിയാസങ്ങളിൽ മുഴുകുവാനും ഒരുമ്പെടുന്നത് എന്ന് താൽപ്പര്യം. വാസ്തവത്തിൽ പരലോക ജീവിതത്തിൽ വിശ്വാസമുള്ളവർ പോലും ദുർമാർഗത്തിൽ പതിച്ചു പോകുവാനുള്ള പ്രധാന കാരണവും ഇതുതന്നെ. അതെ, ഐഹിക ജീവിതത്തോടുള്ള പ്രേമവും പരലോക ജീവിതത്തെക്കുറിച്ചുള്ള അവഗണനയും. വചനം 22. വാക്കർത്ഥം: വുജൂഹുൻ, ചില മുഖങ്ങൾ. യൗമ ഇദിൻ, അന്ന്. നാദിറ, പ്രസന്നമായവയായിരിക്കും അഥവാ ഭംഗിയായവയായിരിക്കും. വുജൂഹുൻ യൗമ ഇദിൻ നാദിറ, ചില മുഖങ്ങൾ അന്നത്തെ ദിവസം സന്തോഷിച്ചു പ്രസന്നമായവയായിരിക്കും. വചനം 23. വാക്കർത്ഥം: ഇലാ റബ്ബിഹ, അവയുടെ റബ്ബിങ്കലേക്ക്. നാദിറ, നോക്കുന്നവയായിരിക്കും. ഇലാ റബ്ബിഹ നാദിറ, അതെ, അവയുടെ റബ്ബിങ്കലേക്ക് നോക്കിക്കാണുന്നവയായിരിക്കും. വചനം 24. വാക്കർത്ഥം: വഉജൂഹുൻ, ചില മുഖങ്ങളാവട്ടെ. യൗമ ഈദിൻ, അന്ന്. ബാസിറ, ചുരുങ്ങിയ, ചുളിഞ്ഞ, ഇരുണ്ടവയായിരിക്കും. വൗജൂഹുൻ യൗമ ഈദിൻ ബാസിറ, ചില മുഖങ്ങളാവട്ടെ അന്നത്തെ ദിവസം വിഷാദിച്ച് ചുളുങ്ങിയവയുമായിരിക്കും. വചനം 25. വാക്കർത്ഥം: തദുന്നു, അവ ധരിക്കും അഥവാ ഉറപ്പിക്കും. അയ്യുഫ്ആല, ചെയ്യപ്പെടുമെന്ന് അഥവാ പ്രവർത്തിക്കപ്പെടുമെന്ന്. ബിഹ, അവയെക്കൊണ്ട്, അവയോട്. ഫാഖിറ, വല്ല അത്യാപത്തും, നട്ടെല്ലിന് ബാധിക്കുന്ന വിപത്ത്. തളുന്നു അയ്യുഫ്ആല ബിഹ ഫാഖിറ, അവയെക്കൊണ്ട് വല്ല അത്യാപത്തും പ്രവർത്തിക്കപ്പെടുമെന്ന് അവ ഉറപ്പായി ധരിക്കുന്നതാണ്. 22 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അതായത്, സന്തോഷാധിക്യത്താൽ സജ്ജനങ്ങളുടെ മുഖങ്ങൾ പ്രശോഭിച്ച് പ്രസന്നങ്ങളായിത്തീരുകയും അള്ളാഹുവിനെ ദർശിക്കുകയെന്ന മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കുകയും ചെയ്യും. അതേസമയത്ത് ദുർജനങ്ങളാകട്ടെ, തങ്ങൾക്ക് അത്യാപത്താണ് നേരിടുവാനുള്ളതെന്ന് കണ്ട് അങ്ങേയറ്റം വിഷാദപ്പെടുകയും അവരുടെ മുഖങ്ങൾ ഇരുളടഞ്ഞ് ചുളുങ്ങിപ്പോകുകയും ചെയ്യുന്നു. സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വമ്പിച്ച അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ തിരുസന്നിധി ദർശിക്കുവാനുള്ള ഭാഗ്യം. മുഅ്തസില വിഭാഗക്കാരെ പോലെയുള്ള ചില യുക്തിവാദക്കാർക്ക് അവരുടെ തത്വശാസ്ത്രമനുസരിച്ച് ഈ ദർശനത്തെ അംഗീകരിക്കുവാൻ സാധിക്കയില്ല. അതുകൊണ്ട് അവർ അത് സംബന്ധിച്ച രേഖകളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുകയോ തള്ളിക്കളയുകയോ ചെയ്തു കാണാം. പക്ഷേ ചില ഖുർആൻ വചനങ്ങളിൽ നിന്നും ബലപ്പെട്ട പല ഹദീസുകളിൽ നിന്നും വ്യക്തമായി അറിയപ്പെട്ടതും സ്വഹാബികൾ, താബിഉകൾ,
സമുദായത്തിലെ പണ്ഡിതന്മാർ എന്നുവേണ്ട, പൊതുവിൽ മുസ്ലിം സമുദായം മുഴുവനും അംഗീകരിച്ചതുമായ ഒരു യാഥാർത്ഥ്യമാണത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികളിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റും ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില ആളുകൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, നാം ഖിയാമത്ത് നാളിൽ നമ്മുടെ റബ്ബിനെ കാണുമോ? അപ്പോൾ തിരുമേനി പറഞ്ഞു, ഒട്ടും മേഘമില്ലാത്ത അവസരത്തിൽ സൂര്യനെയും ചന്ദ്രനെയും കാണുന്നതിൽ നിങ്ങൾക്ക് വിഷമം നേരിടുമോ? അവർ പറഞ്ഞു, ഇല്ല. തിരുമേനി പറഞ്ഞു, അതുപോലെ നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വഴിയെ കാണുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി സുഹൈബ് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്ന ഒരു ഹദീസിൻ്റെ സാരം ഇപ്രകാരമാണ്: സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വല്ലതും കൂടുതലായി നൽകേണ്ടതുണ്ടോ എന്ന് അള്ളാഹു അവരോട് ചോദിക്കും. അവർ മറുപടി പറയും, നീ ഞങ്ങളുടെ മുഖം വെള്ളയാക്കി ഞങ്ങൾക്ക് സന്തോഷം നൽകിത്തരുകയും ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു തന്നില്ലേ? ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ മറ ഉയർത്തപ്പെടും. എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ തിരുമുഖം നോക്കിക്കാണും. അപ്പോൾ അവർക്ക് തങ്ങളുടെ റബ്ബിനെ നോക്കിക്കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടതായി മറ്റൊന്നും തന്നെ ഉണ്ടായിരിക്കയില്ല. പിന്നീട് തിരുമേനി ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദത്ത്, നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും നല്ല പ്രതിഫലവുമുണ്ട്, കൂടുതലുമുണ്ട് എന്ന ഖുർആൻ വചനം ഓതുകയും ചെയ്തു. ഇമാം മുസ്ലിം റഹിമഹുല്ലാ. ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പറഞ്ഞത് സ്വർഗവും കൂടുതൽ എന്ന് പറഞ്ഞത് തിരുമുഖ ദർശനവും ആകുന്നുവെന്നാണ് തിരുമേനി ഇതു മുഖേന ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ മറ ഉയർത്തപ്പെടും എന്നുള്ള ഹദീസിലെ വാക്യം ശ്രദ്ധേയമാണ്. അള്ളാഹുവിൻ്റെ തിരുമുഖം സൃഷ്ടികൾക്ക് കാണുവാൻ സാധിക്കാതിരിക്കുമാറുള്ള എന്തോ ഒരു മറ ഉണ്ടെന്നും ആ മറ എന്താണെന്ന് അള്ളാഹുവിനറിയാം. ആ മറ ആരിൽ നിന്ന് നീക്കപ്പെടുന്നുവോ ആ ഭാഗ്യവാന്മാർക്കേ അതിന് സാധിക്കുകയുള്ളൂവെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വസ്തുത അള്ളാഹുവിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സൂറത്തുൽ മുത്തഫിഫീനിൽ നരകക്കാരായ മഹാപാപികളെപ്പറ്റി അള്ളാഹു പറയുന്നു, കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അങ്ങനെയല്ല, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിച്ചതുപോലെ അള്ളാഹുവിനെ ദർശിക്കുന്നതിൽ നിന്ന് സജ്ജനങ്ങൾ മറയിടപ്പെടുന്നതല്ല. അതുകൊണ്ടാണല്ലോ അവിശ്വാസികൾ മറയിടപ്പെടുന്നവരാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. വചനം 26. കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇദാ ബലഗതി, അത് എത്തിയാൽ. അത്തറാഖിയ, തോളലിങ്കൽ, വളയനെല്ലുകളിൽ. വേണ്ട, അത് പ്രാണൻ തോളല്ലിങ്കൽ അഥവാ തൊണ്ടക്കുഴിയിൽ എത്തിയാൽ. വചനം 27. വാക്കർത്ഥം. വഖീല, പറയപ്പെടുകയും. മൻ, ആരുണ്ട്, ആരാണ്. റാഖ്, മന്ത്രം നടത്തുന്നവൻ, വൈദ്യക്കാരൻ. വഖീല മൻ റാഖ്, ആരുണ്ട് മന്ത്രം നടത്തുന്നവൻ എന്ന് പറയപ്പെടുകയും. വചനം 28. വാക്കർത്ഥം. വദന്ന, അവൻ ധരിക്കുകയും അഥവാ ഉറപ്പിക്കുകയും. അന്നഹുൽ ഫിറാഖ്, അത് വേർപാടാണെന്ന്. വദന്ന അന്നഹുൽ ഫിറാഖ്, അവൻ അഥവാ മരണം ആസന്നമായവൻ അത് തൻ്റെ വേർപാടാണെന്ന് ഉറപ്പായി ധരിക്കുകയും.
വചനം 29. വാക്കർത്ഥം: വൽതഫത്തി, കൂടിപ്പിണയുകയും പറ്റിച്ചേരുകയും. അസ്സാഖ്, കണങ്കാൽ. ബിസ്സാഖ്, കണങ്കാലോട്. കണങ്കാൽ കണങ്കാലോട് കൂടിപ്പിണയുകയും ചെയ്താൽ. വചനം 30. വാക്കർത്ഥം: ഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്കാണ്. യൗമ ഇദിൻ, അന്ന്. അൽ മസാഖ്, തെളിക്കൽ അഥവാ കൊണ്ടുപോകൽ. ഇലാ റബ്ബിക യൗമ ഇദിൻ അൽ മസാഖ്, അന്ന് നിന്റെ റബ്ബിങ്കലേക്കായിരിക്കും അവനെ കൊണ്ടുപോകുന്നത്. 26 മുതൽ 30 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഈ രംഗം അധികമൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല. അല്പമൊന്ന് ആലോചിക്കുന്ന ഏവനും അതിൻ്റെ ഗൗരവം ഏറെക്കുറെ ഊഹിക്കാവുന്നതാണ്. ഏതൊരുവനും നിസ്സഹായകനായി മുട്ടുകുത്തുന്ന രംഗമത്രേ അത്. അതെ, ഈ ലോകവുമായി എന്നേക്കും വിടവാങ്ങുകയും വിഭാവനകൾക്കതീതമായ പരലോക ജീവിതവുമായി കണ്ടുമുട്ടുകയും ചെയ്യുന്ന രംഗം. വചനം 31. വാക്കർത്ഥം: ഫല സ്വദ്ദഖ, എന്നാൽ അവൻ സത്യമാക്കിയിട്ടില്ല അഥവാ വിശ്വസിച്ചിട്ടില്ല. വല സ്വല്ല, നമസ്കരിച്ചിട്ടുമില്ല. എന്നാൽ അവൻ വിശ്വസിച്ച് സത്യമാക്കിയിട്ടില്ല, നമസ്കരിച്ചിട്ടുമില്ല. വചനം 32. വാക്കർത്ഥം: വലാക്കിൻ, പക്ഷേ. എങ്കിലും, എന്നാൽ. കദ്ദബ, അവൻ വ്യാജമാക്കിയിരിക്കുന്നു. വതവല്ല, പിന്തിരിയുകയും ചെയ്തിരിക്കുന്നു അഥവാ തിരിഞ്ഞു പോകുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ വ്യാജമാക്കി നിഷേധിക്കുകയും പിന്തിരിയുകയും ചെയ്തിരിക്കുന്നു. വചനം 33. വാക്കർത്ഥം: ثم ذهب, പിന്നെ അവൻ പോകുകയും ചെയ്തു. ഇല അഹ്ലിഹി, തൻ്റെ സ്വന്തം ആൾക്കാരിലേക്ക്. യതമത്വാ, ദുരഭിമാനം നടിച്ചുകൊണ്ട്, അഹങ്കരിച്ചുകൊണ്ട്. ثم ذهب الى اهله يتمطى, പിന്നെ അതിനും പുറമെ അവൻ തൻ്റെ സ്വന്തക്കാരിലേക്ക് ദുരഭിമാനം നടിച്ചുകൊണ്ട് പോകുകയും ചെയ്തിരിക്കുന്നു. വചനം 34. വാക്കർത്ഥം: ഔലാ, ഏറ്റവും യോജിച്ചത്, വേണ്ടപ്പെട്ടത് അഥവാ വലിയ നാശം. ലക, നിനക്ക്. ഫ ഔലാ, ഏറ്റവും യോജിച്ചത്. ഔലാ ലക ഫ ഔലാ, ഹേ മനുഷ്യ, നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് തന്നെ, വേണ്ടപ്പെട്ടത് തന്നെ അഥവാ നിനക്ക് യോജിച്ച ശിക്ഷ തന്നെ. വചനം 35. വാക്കർത്ഥം: സുമ്മ, പിന്നെയും. ഔലാ ലക, നിനക്ക് ഏറ്റവും യോജിച്ചത്. ഫ ഔലാ, ഏറ്റവും യോജിച്ചത്. സുമ്മ ഔലാ ലക ഫ ഔലാ, പിന്നെ വീണ്ടും നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് തന്നെ, വേണ്ടപ്പെട്ടത് തന്നെ അഥവാ നിനക്ക് യോജിച്ച ശിക്ഷ തന്നെ. 31 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മരണപ്പെട്ടു നോക്കുമ്പോൾ അവന് രക്ഷയ്ക്ക് വേണ്ടുന്ന യാതൊന്നും അവൻ്റെ കൂടെയില്ല. സത്യമെന്ന് വിശ്വസിക്കേണ്ടതൊന്നും അവൻ വിശ്വസിച്ചിട്ടില്ല. മനുഷ്യൻ്റെ പ്രധാന കടമയായ നമസ്കാരകർമ്മവും അവൻ നിർവഹിച്ചിട്ടില്ല. നേരെ മറിച്ച് സത്യയാഥാർത്ഥ്യങ്ങളെ വ്യാജമാക്കി നിഷേധിക്കുകയും ഉപദേശങ്ങളും കൽപ്പനകളും അനുസരിക്കാതെ പിന്തിരിഞ്ഞ് കളയുകയുമാണവൻ ചെയ്തിരിക്കുന്നത്. മാത്രമോ, ഇതിനെല്ലാം പുറമെ സത്യത്തിനെതിരിൽ താൻ സ്വീകരിച്ചു വന്ന ധിക്കാര പ്രവർത്തനങ്ങളിൽ അഹങ്കരിച്ചുകൊണ്ടും ദുരഭിമാനം നടിച്ചുകൊണ്ടും അവൻ തൻ്റെ ആൾക്കാരുടെ അടുക്കൽ ചെല്ലുകയും ചെയ്തിരിക്കുന്നു. ഇത്രയും കടുത്ത ധിക്കാരിയാണവൻ. എടോ, നിനക്ക് കിട്ടേണ്ടുന്നത്
അതെ, തികച്ചും നിനക്ക് യോജിച്ച ശിക്ഷ തന്നെയാണ് നിനക്കുള്ളത് എന്ന് അള്ളാഹു അവനെ താക്കീത് ചെയ്യുകയാണ്. ആവർത്തിച്ചാവർത്തിച്ചു കൊണ്ടുള്ള ഈ താക്കീത് അള്ളാഹുവിന് അവനോടുള്ള കോപത്തിൻ്റെ കാഠിന്യത്തെയാണ് കാണിക്കുന്നത്. അക്രമകാരികളായ ആളുകൾക്ക് വല്ല നാശവും സംഭവിക്കുമ്പോൾ നിനക്ക് കിട്ടേണ്ടത് കിട്ടി എന്നും നിനക്ക് യോജിച്ചത് തന്നെയാണത് എന്നുമൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെയുള്ള ഒരു പ്രയോഗമാണ് 34-35 വചനങ്ങളിൽ ഔലാ ലക്ക എന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത്. 31-32 വചനങ്ങളിൽ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിനക്ക് വളരെ ചേർന്നത് തന്നെയാണ്. 35 വചനത്തിൽ പ്രസ്താവിച്ച ആ അഹങ്കാരവും ദുരഭിമാനവും എന്നിങ്ങനെയും ആ വാക്കുകൾ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതായത്, ഇത്രയും ധിക്കാരത്തിന് മുതിർന്ന നീ നിന്റെ ആ പ്രവർത്തനങ്ങളിൽ അഹങ്കാരം കൊള്ളുന്നതും നിനക്ക് യോജിച്ചത് തന്നെ, അതിലാശ്ചര്യമില്ല എന്ന് സാരം. രണ്ടായാലും അള്ളാഹുവിന് അവനോടുള്ള കോപവും അമർഷവുമാണത് കാണിക്കുന്നത് എന്ന് വ്യക്തം. അള്ളാഹുവിൻ്റെ കോപത്തിനും ക്രോധത്തിനും പാത്രമാകാതെ നമ്മയെല്ലാം അവൻ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അള്ളാഹു പറയുന്നു, വചനം 36, വാക്കർത്ഥം: അയഹ്സബു, ഗണിക്കുന്നുവോ വിചാരിക്കുന്നുവോ, അൽ ഇൻസാനു, മനുഷ്യൻ, അയ്യുത്റക, അവൻ ഉപേക്ഷിക്കപ്പെടുമെന്ന് അഥവാ വിടപ്പെടുമെന്ന്, സുദ, വെറുതെ. അയഹ്സബുൽ ഇൻസാനു അയ്യുത്റക സുദ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ അങ്ങ് ഉപേക്ഷിക്കപ്പെടുമെന്ന്. വചനം 37, വാക്കർത്ഥം: അലം യക്കു, അവനായിരുന്നില്ലേ, നുതുഫതൻ, ഒരു തുള്ളി, ബിന്ദു, മിമ്മനീയിൻ, ഇന്ദ്രിയത്തിൽ നിന്നുള്ള, ശുക്ലത്തിൽ നിന്നുള്ള, യുംന, ഒഴുക്കപ്പെടുന്ന അഥവാ ശ്രവിക്കപ്പെടുന്ന, ഒലിക്കുന്ന. അലം യകു നുതുഫതൻ മിമ്മനീയിയുംന, അവൻ ഗർഭാശയത്തിൽ ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്നുമുള്ള ഒരു തുള്ളിയായിരുന്നില്ലേ. വചനം 38, വാക്കർത്ഥം: സുമ്മകാന, പിന്നെ അവനായി, ആയിരുന്നു, അലഖതൻ, ഒരു രക്തപിണ്ഡം, ചോരക്കട്ട, ഫഖലഖ, എന്നിട്ട് അവൻ സൃഷ്ടിച്ചു, ഫസവ്വ, അങ്ങനെ ശരിപ്പെടുത്തി, ചൊവ്വാക്കി. ثم كان علقة فخلق فسوى, പിന്നീടവൻ ഒരു രക്തപിണ്ഡമായി, എന്നിട്ട് അവനെ അള്ളാഹു സൃഷ്ടിച്ച് ശരിപ്പെടുത്തി. വചനം 39, വാക്കർത്ഥം: ഫജഅല മിൻഹു, എന്നിട്ട് അവനിൽ നിന്ന് ഉണ്ടാക്കി അഥവാ അതിൽ നിന്ന് ഉണ്ടാക്കി, അസ്സൗജൈനി, രണ്ട് ഇണകളെ, അസ്സക്കറ, അതായത് ആണ്, വൽ ഉൻസ, പെണ്ണ്. ഫജഅല മിൻഹു അസ്സൗജൈനി അസ്സക്കറ വൽ ഉൻസ, അങ്ങനെ അതിൽ നിന്ന് ആണും പെണ്ണുമാകുന്ന രണ്ട് ഇണകളെ അവൻ ഉണ്ടാക്കി. വചനം 40, വാക്കർത്ഥം: അലൈസ ദാലിക, ആ അവനല്ലേ, ബിഖാദിരിൻ, കഴിവുള്ളവൻ, അല അൻ യുഹീയ, അവൻ ജീവിപ്പിക്കുവാൻ, അൽ മൗത, മരണപ്പെട്ടവരെ. അലൈസ ദാലിക ബിഖാദിരിൻ അല അൻ യുഹീയ അൽ മൗത, അങ്ങനെയുള്ള അവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനല്ലേ. 36 മുതൽ 40 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം: അതെ, നിശ്ചയമായും അവൻ അതിന് കഴിവുള്ളവൻ തന്നെ. ശൂന്യാവസ്ഥയിലായിരുന്ന മനുഷ്യജീവിയെ കേവലം നിസാരവും നിർജീവവുമായ ഒരു വസ്തുവിൽ നിന്ന് ഉത്ഭവിപ്പിച്ച് പല ഘട്ടങ്ങളെയും തരണം ചെയ്യിച്ച് ഈ നിലക്ക് എത്തിച്ച
ആ മഹാശക്തിക്ക് അവൻ്റെ മരണശേഷം അവനെ വീണ്ടും ഒന്ന് ജീവിപ്പിക്കുവാൻ കഴിയുമോ എന്ന് വിശേഷബുദ്ധിയുള്ള ആരെങ്കിലും സംശയിക്കുവാൻ അവകാശമുണ്ടോ? ഈ ഒടുവിലത്തെ വചനം ഓതിക്കഴിഞ്ഞാൽ സുബ്ഹാനക, നീ മഹാപരിശുദ്ധൻ എന്നും ബല, ഇല്ലാതെ നിശ്ചയമായും കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നതായി ഹദീസിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ മുർസലാത്തിൻ്റെ അവസാനത്തിൽ കാണാം. ഇൻഷാ അല്ലാഹ് അതുപോലെ നാമം പറയുന്നത് ആവശ്യമാണ്. ഈ വചനങ്ങൾ മനഃപൂർവം അർത്ഥമാലോചിച്ചുകൊണ്ട് ഓതുന്നവൻ താനറിയാതെ തന്നെ അപ്രകാരം പറഞ്ഞേക്കുക തന്നെ ചെയ്യും. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ മിന്നത്തു വലക്കൽ ഫദ്ൽ.